ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ കേളി വേവി ഫ്രിസി ഇങ്ങനെ ടൈപ്പ് ഹെയറിന്റെ കുറെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പറ്റിയ ഹെയർ പാക്ക്, അതുപോലെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ ഗ്രോത്ത് ചെയ്യാൻ പറ്റുന്ന ടിപ്സ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇതുവരെയുള്ള വീഡിയോ, ഇന്നത്തെ വീഡിയോ അല്ല, ഇതുവരെയുള്ള വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം വിട്ടുപോയ അല്ലെങ്കിൽ മിസ്സായി പോയത്, ഞാൻ അതിനെ പറ്റി ഞാൻ ചിന്തിച്ചതേ ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത്. എന്തൊക്കെ ഒരേപോലെ അല്ല ഞാനെല്ലാം പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമായിട്ട് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണേ. ഞാനത് എങ്ങനെ എനിക്കത് മറന്നുപോയി എന്നുള്ളത് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറെ ആളുകൾ അതിനെ റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ പറഞ്ഞാലും അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടേ ഇല്ല. അതായത് നമ്മുടെ ഈ ഒരു കേളി ടൈപ്പ് ഹെയർ എപ്പോഴും എങ്ങനെയാ മുകളിലേക്ക് കയറി കിടക്കുകയും, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു കേളി ഫ്രിസി ടൈപ്പ് ഹെയർ നിങ്ങൾക്കറിയാം. നമുക്ക് പക്ഷെ അത് വലിച്ച് നീട്ടി വെക്കുമ്പോൾ നല്ല ലെങ്ത് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഹിപ്പിന്റെ ആ ഭാഗം വരെ നമുക്ക് നല്ല ലെങ്ത് വരുന്നുണ്ടാവും. ചിലപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ടാവും. ബട്ട് എപ്പോഴും എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങാത്ത ലെവലിലായിരിക്കും നമ്മുടെ ഹെയർ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് നമ്മൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ നിൽക്കും. ബട്ട് അത് കഴിഞ്ഞാൽ മെല്ലെ ഇങ്ങനെ കയറി കയറി മൂപ്പരി മുകളിലേക്ക് പോയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളെ ഒരു ഹെയർ. അപ്പൊ അത് ലെങ്ത് വെക്കാൻ എന്താ ചെയ്യാന്നുള്ളത്, അത് എന്റെ ഹെയർ നീളണ്ട് എന്നിട്ടും അത് താഴേക്ക് നീണ്ട പോലെ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന് ഞാൻ എനിക്കറിയാവുന്ന ഞാൻ ചെയ്ത കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം എനിക്ക് അപ്പാടെ മറന്നുപോയതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക, അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതിന് മുന്നേ നമ്മളെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പറഞ്ഞ ഏതെങ്കിലുമൊക്കെ കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ട്, നമ്മൾ ഈ ഒരു കേളി വേവി ഹെയർ ഒരു 2 മന്ത് കൂടുമ്പോൾ അതിൻ്റെ എൻഡ് സ്ലിക്ക്നെസ് വരും, കട്ട് ചെയ്ത് കളയണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് ഈ ഒരു ഞാറ്റുവേല അല്ലെങ്കിൽ മഴക്കാലമൊക്കെ ആകുമ്പോഴേക്ക് ഈ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ പറയല്ലേ, മോളെ മുടീൻ്റെ അറ്റം വിട്ട് നീളം വെക്കുമ്പോൾ അതായത് ഏറ്റക്കുറച്ചിനെയാണ് നിൽക്കുന്നത്, നീളം വിട്ട് അങ്ങനെയൊക്കെ വിട്ടെന്നൊക്കെ പറയാം. എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിൽ അങ്ങനെ പറയലുണ്ടാവും കൂടുതലും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് വെട്ടി ചിലപ്പോൾ തിരിച്ചിട്ടൊക്കെ അതിൻ്റെ സ്ലിക്ക്നെസ് ഒക്കെ കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും ഇപ്പോൾ ഒരാൾക്ക് കട്ട് ചെയ്യാൻ നമ്മൾ ഹെയർ കൊടുത്തിട്ട് അവരെന്താ ചെയ്യാച്ചാൽ വലിച്ച് നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യുക ചെയ്യുക. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നമുക്ക് ഒരു എല്ലാ ഭാഗത്തും നമ്മളെ ഹെയർ ഒരിക്കലും ഒരേ ലെവലിൽ നിൽക്കുന്ന ഹെയർ ആയിരിക്കില്ല. കുറച്ച് കയറി കുറച്ച് താഴ്ന്ന് കുറച്ച് കയറി ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് നമ്മൾ ഹെയർ നിൽക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ എന്താ വെച്ചാൽ, ശരിക്കും ചെയ്യേണ്ട രീതി എന്താ വെച്ചാൽ, ഓരോ കുറച്ചൊരു പോർഷൻ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക അത് കട്ട് ചെയ്യുക. അതിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു പോർഷൻ എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡ് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു എൻഡ് ഇങ്ങനെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ കാണിക്കാം. തമ്മ എന്താ വെച്ചാൽ, ഞാൻ ഇന്നലെ ഇതേപോലെ ഹെയറിൻ്റെ എൻഡ് ഒന്ന് ഭാഗം കട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്ന് വെച്ചാൽ നമുക്ക് പിന്നെന്നാണ് അവർ ചെയ്യുന്നത്, നമുക്കൊന്നും അറിയില്ല എത്ര ഹെയർ കട്ട് ചെയ്ത് പോകുന്നുണ്ട്, എല്ലാ ഭാഗത്തും ആവുന്നുണ്ടോ, ഈ ഒരു ഏരിയയിലേക്കുള്ള ഈ ഭാഗത്തേക്ക് വരുന്ന ഹെയറൊക്കെ ആവുന്നുണ്ടോ നമുക്ക് അറിയില്ല. പിന്നാമ്പുറത്ത് നടക്കുന്ന കഥകളല്ലേ. അപ്പോൾ താഴെ അത് കഴിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ എനിക്ക് ഈശ്വര ഇത്ര മുടി പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാവുക. അപ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യം വെച്ചാൽ, ഓരോ പോർഷൻ എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി പറയാം, ഒരിക്കലും വലിച്ചു നീട്ടി ലെവൽ ചെയ്യാൻ വേണ്ടി പറയരുത്. നമ്മളെ ഹെയർ ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളെ ഹെയർ ഒരിക്കലും ഒരു ലെവലില്ലാത്ത ഹെയർ ആണ്, അത് ഇങ്ങനെ ഇങ്ങനെ കയറി താന്നിട്ടൊക്കെ നിൽക്കുന്ന ഹെയർ ആയതുകൊണ്ട്. അത് ഇപ്പം നമ്മളിപ്പം വലിച്ച് നീട്ടുമ്പോൾ ആയിരിക്കും എല്ലും ഒരേപോലെ നിൽക്കുക, അല്ലെങ്കിൽ നേരെ ഒറ്റ മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു ബുഷായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലെവലായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് വലിച്ച് നീട്ടി നിങ്ങളെല്ലാം ഒരു ലെവലിലാക്കി, നിങ്ങൾ നോർമലി കട്ട് ചെയ്യുന്ന രീതിയാണ് പറഞ്ഞാൽ ലെവലാക്കി ഇങ്ങനെ അങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ ഒറ്റ പൊന്തലേക്കും ഒരേപോലെ നിന്ന് മുകളിലേക്ക് ഹൈറ്റിലേക്ക് കയറി കിട്ടും. അപ്പോൾ നീളം വെക്കൂല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓരോ പോർഷൻ എടുത്ത് കട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തും അതുപോലെ തന്നെ നമ്മളെ കറക്റ്റ് സ്ലിക്ക്നെസ് കറക്റ്റ് ആകുമ്പോൾ നമുക്ക് നല്ല ഹെയർ ഗ്രോത്ത് വരും, അതാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നീളം വരുന്നില്ല, മുടി ഫുള്ള് കയറി പോവുകയാണ്, മുകളിലേക്ക് പോകണം, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ കൊടുക്കുക ഈ ഒരു മുടിയുള്ള കൂട്ടാണെങ്കിൽ. അപ്പം നമ്മളെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ.